അള്ളാഹുവും അവന്റെ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യണം. അള്ളാഹുവും റസൂലും ചെയ്യാൻ പറഞ്ഞത് പ്രകാരം ചെയ്യണം. അതല്ലാത്ത രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ആരാധന എന്ന് പറയില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുക. അള്ളാഹുവും റസൂലും നിർദ്ദേശിക്കാത്ത രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ശരിയല്ല. സ്വഹീഹ് മുസ്ലിം രണ്ടാം വാള്യം കിതാബു സ്വലാത്തിലെ 1885 നമ്പർ ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ചീത്തയായ കാര്യം ദീനിൽ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കലാണ്. അത് ശപിക്കപ്പെട്ടതാണ്. അത് നിന്നെ നരകത്തിലേക്ക് നയിക്കും. ഏറ്റവും മോശപ്പെട്ട കാര്യം ബിദ്അത്താണ്. ഇത് ശാപമാണ്, നരകത്തിലേക്ക് നയിക്കും. ഏത് ആരാധന ചെയ്യുമ്പോഴുമുള്ള പൊതുനിയമമാണത്. ഖുർആനിലും സഹീഹ് ഹദീസിലും പറയാത്ത എല്ലാ ആരാധനകളും നിരോധിച്ചിട്ടുണ്ട്. അള്ളാഹുവും റസൂലും പറയാത്ത എല്ലാ ആരാധനാ രൂപങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചിട്ടില്ലാത്ത എല്ലാ ആരാധനകളും നിരോധിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശകലനം ചെയ്താൽ അത് അള്ളാഹുവിനെ ആരാധിക്കലാണ്. അത് നമുക്ക് തന്നെയാണ് ഉപകരിക്കുന്നത്.